Hi friends, Assalamu alaikum. Welcome to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫോണ്ടന്റിനെ കുറിച്ചിട്ട് ഉള്ള കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പേഴ്സായിട്ട് കേക്കിൽ ഫോണ്ടന്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും പെട്ടെന്ന് മെൽറ്റായി പോകണുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റണില്ല, ചിലപ്പോൾ വീട്ടിൽ നിന്ന് നല്ലപോലെ വെച്ചിട്ട് നമ്മൾ കൊടുത്തയച്ചിട്ട് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോഴത്തേനും അതൊക്കെ മെൽറ്റായി പോകണുണ്ട് എന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള കേക്ക് വാഞ്ചോ കേക്കാണ്. അപ്പോൾ 5.5 ഇഞ്ചിൻ്റെ 2 മോൾഡിലായിട്ട് 1 കിലോയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടാണ് പകുതി വാനിലയും പകുതി ചോക്ലേറ്റും അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കേക്ക്. അപ്പോൾ അത് 6 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ കേക്ക് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഫോണ്ടൻ്റ് കൊണ്ട് ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഐസിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുക, നല്ല പെർഫെക്റ്റായിട്ട് സൈഡും മുകൾ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഐസിങ് ഒക്കെ നന്നായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും. അതുപോലെ കുറച്ച് CMC പൗഡർ അതിലിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഈ CMC പൗഡറൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫോണ്ടൻ്റ് കുഴച്ചെടുക്കുകയാണെങ്കിൽ അത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ ഫോണ്ടൻ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുറത്തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്നെടുത്തിട്ട് കുറച്ച് CMC പൗഡർ ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടാത്ത ഒരു പരിവാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറേശ്ശായിട്ട് നമ്മൾ CMC പൗഡർ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അതിന് ശേഷം നമ്മൾ കളറ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഏതൊക്കെ കളറ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളറൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടോപ്പേഴ്സ് നമ്മൾ അത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുക. വേണമെങ്കിൽ തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കേക്കിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ചെയ്യാറുള്ളത് അന്ന് തന്നെ കേക്കിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതുപോലെ ടോപ്പേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ പുറത്ത് വെക്കും. അതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് ഹാർഡായിട്ട് കിട്ടും. പിന്നെ അത് നമ്മൾ കേക്കിൽ മെല്ലെ വെച്ച് കൊടുക്കും. എന്നിട്ട് കേക്ക് അങ്ങനെ ബോക്സിലാക്കി പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് നമ്മൾ ചെയ്ത ഡിസൈനിൽ കേക്ക് കിട്ടും, അതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തി നിർത്താനുള്ള ടോപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരത്തി വെച്ച ആ ടൈമിൽ തന്നെ നമ്മൾ ടൂത്ത് പിക്ക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായി പോവും ഫോണ്ടൻ്റ്, അപ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ടൂത്ത് പിക്കൊക്കെ വെച്ച് കറക്റ്റാക്കിയിട്ട് നമുക്ക് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി. അപ്പോൾ അത് 1 മണിക്കൂറുകൊണ്ടൊക്കെ ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കേക്കിൻ്റെ മുകളിൽ ഈസി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫോണ്ടൻ്റൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഡ്രൈ ആയ കാരണം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാനിത് ബോക്സിലാക്കി പാക്ക് ചെയ്തിട്ട് ആണ് വെക്കാറുള്ളത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ എടുത്താലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, മെൽറ്റായിട്ടോ ഒന്നും ഉണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.